താനൂർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഓഫ് റോഡ് ജീപ്പ് സർവീസുകളിൽ പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ് മലഞ്ചെരുവുകളിലെ ചെങ്കുത്തായ പാതകളിൽ കൂടി അപകടകരമായ രീതിയിലാണ് ഓഫ് റോഡ് ജീപ്പുകൾ സർവീസ് നടത്തുന്നതെന്ന് കണ്ടെത്തി താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശക്തമാക്കിയിട്ടുള്ളത് മൂന്ന് വർഷം പരിചയമില്ലാത്ത ഡ്രൈവർമാരെ ഓഫ് റോഡ് സർവീസ് നടത്തുവാൻ അനുവദിക്കുകയില്ല മൂന്ന് വർഷം പരിചയമില്ലാത്ത ഡ്രൈവർമാരെ ഓഫ് റോഡ് സർവീസ് നടത്തുവാൻ അനുവദിക്കില്ല വാഹനത്തിന്റെ ഫിറ്റ്നസ് സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയെല്ലാം പരിശോധിക്കും വാഹനങ്ങൾ അമിത വേഗതയിൽ പായിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കും വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടത്തുവാനാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ഓഫ് റോഡ് ജീപ്പുകൾ അപകടത്തിൽപ്പെടുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ചെയ്യുന്നത് മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ആ അവിടെ നിന്ന് വാഹനങ്ങൾ അവിടെയുള്ള വാഹനങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇതെല്ലാം ഡോക്യുമെൻസ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നോക്കി ഡ്രൈവറുടെ എക്സ്പീരിയൻസ് നോക്കി ഡ്രൈവർ മൂന്ന് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത മൂന്ന് വർഷത്തിൽ കൂടുതൽ വേണം അവിടെ ഓടിക്കാൻ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ മാത്രമേ നമ്മൾ അവിടെ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് പിന്നെ ടെസ്റ്റ് ചെയ്ത് ഒരു ടോക്കൺ കൊടുക്കും ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടോക്കൺ കൊടുത്തിട്ട് ആ ടോക്കൺ ഉള്ളവരെ മാത്രം കയറ്റിവിട്ടാണോ എന്നുള്ള നിർദ്ദേശം നമുക്ക് ഡി ടി പി സിക്ക് കൊടുത്തിട്ടുണ്ട് ചെങ്കുത്തായ മലമ്പാതകളിൽ കൂടി അപകടകരമായ രീതിയിലാണ് ജില്ലയിൽ ഓഫ് റോഡ് സർവീസ് നടത്തുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് കൈരളി ന്യൂസ് ഇടുക്കി